കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പാസ്പോർട്ട് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ടിക്കറ്റ് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത്. ആ ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പാസ്പോർട്ട് ഉള്ളവർക്ക് മാത്രമായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരത്തിലുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം എല്ലാ ആരാധകരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, എപ്പോഴാണ് നമുക്കുള്ള ടിക്കറ്റ്, അതായത് നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് കാലത്തിന് ശേഷം, കാത്തിരിപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിൻ്റെ ഒരു കളി കാണാനായിട്ട് പോകാനിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ടിക്കറ്റ് അവൈലബിൾ ആകുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ നിരാശപ്പെടുന്ന ഒരു ന്യൂസ് ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടൊരു വാർത്ത എന്ന് പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടിക്കറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാൽ അതിൽ തന്നെ ഒരു നിരാശജനകമായിട്ടുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടിക്കറ്റ് ആരംഭിക്കുന്നത് 250 രൂപ മുതൽ 2000 രൂപ വരെയാണ്. ഈസ്റ്റ് ഗാലറി, ഈസ്റ്റ് ഗാലറി എന്ന് പറയുന്ന ആ ഒരു ഗാലറിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ആരാധകർ പ്രിഫർ ചെയ്യുന്നത്. ഏറ്റവും നല്ല രീതിയിൽ കളി കാണാൻ പറ്റുന്ന ഒരു പൊസിഷൻ തന്നെയാണ് വെസ്റ്റ് ഗാലറി, ഈസ്റ്റ് ഗാലറി. പക്ഷേ ടിക്കറ്റുകൾ പുറത്തു വന്ന സമയത്ത് നിരാശപ്പെടുത്തുന്ന ഒരു ന്യൂസാണ് പറയാനുള്ളത്, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഗാലറി കംപ്ലീറ്റ്ലി ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയി എന്നുള്ള കാര്യമാണ്. രാവിലെ ഈസ്റ്റ് ഗാലറി ഫുള്ളായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ഈസ്റ്റ് ഗാലറി ഫുള്ളായിട്ടുണ്ട്. സോ വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഗാലറി നമുക്ക് ഇനി ഒരിക്കലും ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബാക്കിയുള്ള ടിക്കറ്റുകൾ മാത്രമാണ് നമുക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമേ ഇനി നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ഇഷ്ടപ്പെടുക, എന്നെ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. ടിക്കറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻസൈഡർ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് കയറി. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇൻസൈഡർ ഡോട്ടിനെ പറ്റി. അപ്പോൾ ഇൻസൈഡർ ഡോട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം മുകളിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒക്ടോബർ 20 ടിക്കറ്റ് ATK മത്സരം ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് ബൈനോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഗാലറി ഓൾറെഡി ഫുള്ളായിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് നോർത്ത് ആൻഡ് സൗത്ത് ഗാലറിയാണ്. അതിനുശേഷം സെൻട്രൽ സർക്കിളുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏത് പ്രൈസിനനുസരിച്ച് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് പ്രൈസ് റേഞ്ചാണ് ആവശ്യം എന്നുള്ളത് നമുക്ക് മുകളിലുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു 500 രൂപയുടെ ടിക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ബ്ലോക്കുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബൈനോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൾക്കാണ് ഈ ടിക്കറ്റ് ആവശ്യം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ബൈ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരുന്നത് കാണാനായിട്ട് പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടിക്കറ്റ് ഏത് അക്കൗണ്ടിലേക്കാണ് കൺഫേം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫേസ്ബുക്കാണ് ചൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഒരു ചെറിയൊരു കൺഫർമേഷൻ കോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളുള്ള റെഫറൽ കോഡുകൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് അത് കണ്ടിന്യൂ ചെയ്ത് കൊടുത്ത് വിടാം. ഓക്കെ, ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെയിമ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാനുള്ളതാണ്. ഇത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ടിക്കറ്റിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അത് കൃത്യമായിട്ടുള്ളൊരു ഒഫീഷ്യൽ നെയിമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാം. അവസാനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ഇമെയിൽ ഐ ഡി വരുന്നതായിരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതൊരു ഇ ടിക്കറ്റാണ്. ആക്ച്വലി ആ ഒരു മെയിൽ ഒരു കാരണവശാലും കളയാതെ സൂക്ഷിച്ചു വയ്ക്കുക. എന്നിട്ട് കളി കാണാനായിട്ട് പോകുന്ന സമയത്ത് ബോക്സ് ഓഫീസിൽ കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഷോ ചെയ്യുന്ന ഇഷ്ടപ്പെട്ട് എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ സ്മാറ്റ് ഓർമ്മയ്ക്കാൻ കൊടുത്തിരിക്കും. ബൈ. Come on, let's go.